ബാധിക്കുന്നത്. കിരൺ ശരി, സുബി യുസ്താദനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കെ എസ് ആർ ടി സി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കൺസെഷനിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ സ്വകാര്യ ബസ്സുകൾക്കും സമാനമായ നിയന്ത്രണങ്ങൾ വേണമെന്നും 18 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ കൺസെഷൻ നൽകാൻ കഴിയൂ എന്നും സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നു. അല്ലാത്ത പക്ഷം ഏപ്രിൽ 1 മുതൽ അതിശക്തമായ സമരത്തിലേക്ക് സ്വകാര്യ ബസ്സുകൾ നീങ്ങും എന്നുകൂടി അവർ ഓർമ്മപ്പെടുത്തുന്നു. സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ പരിമിതപ്പെടുത്താനുള്ള മാനേജിംഗ് ഡയറക്ടറുടെ തീരുമാനം സംസ്ഥാനത്തെ സ്റ്റേജ് ഗാരേജ് ബസ് ഉടമകളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള തീരുമാനമാണ്. അതാ ഇന്നത്തെ സാഹചര്യത്തിൽ 97 രൂപ ഒരു ലിറ്റർ ഡീസലിന് വിലയുള്ള ഈ സാഹചര്യത്തിൽ 1 രൂപയ്ക്കാണ് വിദ്യാർത്ഥികളെ ഞങ്ങൾ കയറ്റി കൊണ്ടുപോകേണ്ട സ്ഥിതിയുള്ളത്. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ വർധനവ് അനുവദിക്കാത്ത പക്ഷം സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾക്ക് തുടർന്ന് സർവീസ് നടത്താൻ കഴിയാത്ത സ്ഥിതി വരും. കഴിഞ്ഞ ബസ് ചാർജ് വർധനവ് കാലഘട്ടത്തിൽ 2 മാസത്തിനുള്ളിൽ വർദ്ധിപ്പിച്ചതാന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ് ഗതാഗത വകുപ്പ് മന്ത്രി അന്ന് യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചതിന് ശേഷം 2 മാസം കഴിഞ്ഞ് വീണ്ടും ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനി 6 മാസത്തേക്ക് പഠിക്കാനൊരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്. കമ്മീഷൻ്റെ തീരുമാനം ആവട്ടേതാണ്. കമ്മീഷൻ്റെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇനി സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന 60% വരുന്ന യാത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാത്ത തരത്തിൽ സർക്കാർ മുന്നോട്ട് പോയാൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾക്ക് ഏപ്രിൽ 1 ശേഷം, ഞങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ സംഘടനകളുമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏപ്രിൽ 1 ശേഷം സർവീസ് നടത്തണോ എന്ന കാര്യം ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സിക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്ന് ടാക്സ് അടയ്ക്കുന്നതിന്, ബസ് വാങ്ങുന്നതിന്, അതുപോലെ തന്നെ അവർക്ക് ശമ്പളം കൊടുക്കുന്നതിന്, അവർക്ക് ഇൻഷുറൻസ് എടുക്കുന്നതിന് ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും കെ എസ് ആർ ടി സിക്ക് നൽകിക്കൊണ്ടിരുന്ന സർക്കാർ പോലും ഇത്തരത്തിൽ ഇളവുകൾ നൽകാൻ ജനങ്ങൾ ഇത്തരം കെ എസ് ആർ ടി സിക്ക് പോലും വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സ്വകാര്യ ബസ്സുകളുടെ സ്ഥിതി എന്താ? 966 കോടി രൂപയാണ് കെ എസ് ആർ ടി സി നഷ്ടമെന്നാണ് കെ എസ് ആർ ടി സി പറയുന്നത്. ഞങ്ങൾ കേവലം 4500 ബസ്സുകൾ മാത്രം ഓർഡിനറി ഓടുന്ന കെ എസ് ആർ ടി സി നഷ്ടം 4 കൊല്ലത്തേക്ക് ഈ പറയുന്ന 966 കോടിയാണെങ്കിൽ സ്വകാര്യ ബസ് ഉടമകൾ 12600 സ്വകാര്യ ബസ്സിനുള്ള നഷ്ടം ഏതാണ്ട് 8000 കോടി രൂപയോളം വരും. അതുകൊണ്ട് ഇത്തരം നഷ്ടം സഹിച്ച് ഇനി കേരളത്തിലെ വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ്സിൽ കയറ്റിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഈ വിവരം ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രത്യക്ഷമായിട്ട് സമര പരിപാടിയിലേക്ക് നീങ്ങാനാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. കെ എസ് ആർ ടി സിയിൽ കൺസെഷന് പുതിയ മാർഗരേഖ ഇറക്കിയിരുന്നു. ഇനി മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ വിദ്യാർത്ഥി കൺസെഷൻ ലഭിക്കൂ. സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 30% ഇളവ് ലഭിക്കും. അതേസമയം കൺസെഷന് പ്രായപരിധി വേണമെന്നും അർഹതയുള്ള എല്ലാവർക്കും കൺസെഷൻ നൽകുമെന്നാണ് ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ പ്രതികരണം. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ അതേപടി തുടരുകയാണ്. അൺഎയ്ഡഡ് സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിലുള്ള നിർദ്ദേശം അനുസരിച്ച് 65% കൺസെഷൻ ഉണ്ടാവും. ഇപ്പോൾ 25 വയസ്സ് വരെയാണ് സാധാരണഗതിയിൽ പി ജിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും പഠിക്കുന്നത്. ഈ ഒരു നിർദ്ദേശം അങ്ങനെ വലിയ ആശങ്ക, വിദ്യാർത്ഥികൾക്ക് ആശങ്ക ഉണ്ടാകേണ്ട യാതൊരു കാര്യമില്ല. വിദ്യാർത്ഥികളുടെ കൺസെഷൻ അട്ടിമറിക്കാനുള്ള നീക്കത്തെ പ്രതിരോധിക്കുമെന്ന് കെ എസ് യു അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയും തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനുമാണ് ചേരുന്നത്. പ്രസാദ, കേരളത്തിലെ വിദ്യാർത്ഥികളുടെ കൺസെഷന് മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ആലോചിച്ചപ്പോഴെല്ലാം കേരളത്തിൽ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനകളും അതിൽ നിന്ന് മാറി നിന്നിട്ടില്ല. പ്രധാന വിദ്യാർത്ഥി സംഘടനകളെല്ലാം വലിയ സമരത്തിലൂടെ, വലിയ പ്രക്ഷോഭത്തിലൂടെയൊക്കെയാണ് ഇത്രകാലവും കൺസെഷൻ്റെ കാര്യത്തിലുള്ള അവരുടെ അവകാശങ്ങൾ കാത്തുസൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ അതിൽ നിയന്ത്രണങ്ങൾ വരാൻ പോകുന്നു. കെ എസ് യുവിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണം വന്നു. മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് പ്രതികരണം വന്നിട്ടുണ്ടോ? എന്താണ് മറ്റ് വിവരങ്ങൾ? കിരൺ, വിദ്യാർത്ഥി സംഘടനകൾ തുടക്കം മുതലേ കൺസെഷൻ പിൻവലിക്കുന്നതിനെതിരെ സമരരംഗത്തുള്ളതാണ്. അവരവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സ്വകാര്യ ബസ് ഉടമകൾ മുമ്പും ഇത്തരത്തിൽ കൺസെഷൻ നിരക്കിൽ അതിന് ഇളവിൽ കുറവ് വരുത്തണമെന്നതാണ് അവരുടെ ആവശ്യം. നേരത്തെ 10% ഉള്ളത് 50% മാറ്റണം, ഉയർത്തണം എന്നുള്ളതായിരുന്നു പ്രധാനമായും വന്നിട്ടുള്ള ഒരു നിർദ്ദേശം. മുൻപ് ഈ ആവശ്യം ഉന്നയിച്ച് മന്ത്രിയെ കണ്ട സമയത്ത് മന്ത്രി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുമെന്നും ആ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാമെന്നും ബസ് ഉടമകൾക്ക് ഉറപ്പ് നൽകി. പക്ഷേ അത്തരത്തിൽ ഉറപ്പ് നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് കെ എസ് ആർ ടി സിയുടെ കൺസെഷൻ, വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷനിൽ നിയന്ത്രണം കൊണ്ടുവരാൻ
ആലോചിക്കുന്നതായി സർക്കാർ വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകളും കൺസെഷൻ പിൻവലിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതല്ല എങ്കിൽ ഏപ്രിൽ 1 മുതൽ അവർ സമരരംഗത്തിറങ്ങും. ഇനി നിർബന്ധമാണെങ്കിൽ അതിൽ 18 വയസ്സിൽ താഴെയുള്ളവർക്ക് മാത്രമേ ഇളവ് അനുവദിക്കാൻ പാടുള്ളൂ എന്ന ഒരു നിലപാട് കൂടി, നിർദ്ദേശങ്ങൾ കൂടി സ്വകാര്യ ബസ് ഉടമകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും സർക്കാർ ഇക്കാര്യം പരിഗണിക്കുകയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകൾ ഒരു തരത്തിലും കൺസെഷനിൽ മാറ്റം വരുത്തരുത് എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. സ്വകാര്യ ബസ് ഉടമകൾ വരും ദിവസങ്ങളിൽ ഇതിൽ തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഉമേഷ്, ഈ KSRTCയുടെ വിഷയമൊക്കെ നിയമസഭ നടക്കുകയാണ്, വലിയ രീതിയിലേക്ക് അവിടെ ഉയർന്നു വരാൻ സാധ്യതയൊക്കെ ഉള്ളതാണ്. മന്ത്രി ആന്റണി രാജു പറയുന്നത് പ്രായത്തിൻ്റെ വിഷയത്തിലുള്ള കാര്യമായി എതിർപ്പ് ഉയരേണ്ട കാര്യമില്ല, മറ്റ് അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുമെന്നാണ്. പക്ഷേ അത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നുമില്ല. എന്താണ് കൂടുതൽ വിവരങ്ങൾ? നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച ഒരു ശുപാർശ ജസ്റ്റിസ് ചാമ്പ്യൻ കമ്മീഷൻ KSRTCക്ക് നൽകിയിരുന്നു. കഴിഞ്ഞ വർഷമാണ് അത്തരമൊരു ശുപാർശ നൽകിയത്. അതായത് ബസ് കൺസെഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കാനുണ്ടായത്. അതിൽ നൽകിയ ശുപാർശകളാണ് ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത്. അടുത്ത അക്കാഡമിക് വർഷത്തോടുകൂടി ഇത് പൂർണ്ണമായി നടപ്പാക്കും. അതിന് മുന്നോടിയായി അടുത്ത അക്കാഡമിക് വർഷം മുതൽ ഓൺലൈനായി കൺസെഷൻ അപേക്ഷകൾ സ്വീകരിക്കൂ എന്നുള്ള അറിയിപ്പും ഗതാഗത മന്ത്രി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് പ്രായപരിധിയും കൂടാതെ സ്വകാര്യ സ്കൂളുകളിലെ, അതായത് അൺഎയ്ഡഡ് മേഖലയിലെ വിദ്യാർത്ഥികളെയുമാണ്. കൂടാതെ 25 വയസ്സിന് ശേഷമുള്ളവർക്ക് കൺസെഷൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഒരു തീരുമാനം. അതിന് മന്ത്രി പറയുന്ന ന്യായീകരണം, നിലവിൽ 25 വയസ്സ് വരെയാണ് PG പഠനകാലം. അതിന് കൂടാതെ എന്നാൽ അതിന് അതുകൊണ്ട് തന്നെ 25 വയസ്സ് വരെയുള്ള PG വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ള ന്യായീകരണമാണ് നൽകുന്നത്. ഇത് കൂടാതെ നിലവിൽ സ്വാശ്രയ കോളേജുകളിലെ അൺഎയ്ഡഡ് വിദ്യാർത്ഥികൾക്ക് യാത്രാ നിരക്കിൻ്റെ 35% മാത്രമേ നൽകുകയുള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ബാക്കി 35% സർക്കാരും, ക്ഷമിക്കണം, ആ സ്കൂൾ കോളേജോ അല്ലെങ്കിൽ സ്കൂളോ, ബാക്കി 30% KSRTCയും എന്ന നിലപാടിലാണ് സ്വീകരിക്കാൻ പോകുന്നത്. ഇത് കൂടാതെയാണ് നിലവിൽ വിദ്യാർത്ഥികൾക്ക്, അതായത് അൺഎയ്ഡഡ് മേഖലയിലെ വിദ്യാർത്ഥികളിൽ BPL കാർഡുള്ളവർക്കും മാത്രമേ കൺസെഷൻ നൽകൂ എന്നുള്ള ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇത് കൂടാതെ GST റിട്ടേൺസ് ഫയൽ ചെയ്യുന്നവർക്കും ആദായ നികുതി അടയ്ക്കുന്നവർക്കും ഇനി മുതൽ കൺസെഷൻ നൽകേണ്ടതില്ല, അതായത് അൺഎയ്ഡഡ് മേഖലയിൽ കൺസെഷൻ നൽകേണ്ടതില്ല എന്നുള്ള നിലപാടും എടുത്തിരിക്കുന്നത്. എന്തായാലും ഇവയെല്ലാം കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട നടത്തിപ്പിലേക്ക് കടക്കുകയുള്ളൂ. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കാതെ ഓൺലൈനിൽ തന്നെ റിജക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ അപേക്ഷയുമായി നേരിട്ടെത്താതെ തന്നെ, നേരിട്ടെത്തിയാൽ മാത്രമാണ് വലിയ പ്രതിഷേധങ്ങളും മറ്റുമെല്ലാം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്രമീകരണം പൂർണ്ണമായി നടപ്പാക്കും അടുത്ത അക്കാഡമിക് ഇയറിൽ എന്നുള്ളതാണ് തീരുമാനം. എന്തായാലും ഇതിൽ മന്ത്രി പറയുന്നതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്നത് പോലെ 25 വയസ്സ് എന്നുള്ളത് പൂർണ്ണമായി സർക്കാർ സ്കൂളുകൾ കോളേജുകളിലോ മറ്റോ പഠിക്കുന്നതിന് ഡിഗ്രി പ്രവേശനത്തിന് തന്നെ പ്രായപരിധി 23 വയസ്സാണ്. സ്വാഭാവികമായി അങ്ങനെയാണെങ്കിൽ PG പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ 29 വയസ്സോ ആ പരിധിവരെ ആകും. കൂടാതെ റിസർച്ച്, അതായത് PhD ചെയ്യുന്നവരുണ്ടാകും, കൂടാതെ പ്രൊഫഷണൽ കോഴ്സ്, അതായത് ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് BEd പഠിക്കുന്നവരുണ്ടാകും. അത്തരക്കാർക്കൊന്നും ഈ പറയുന്നത് പോലെ, അതായത് ഗവേഷണ വിദ്യാർത്ഥികൾ, BEd വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്കൊന്നും ഇനി മുതൽ കൺസെഷൻ ലഭിക്കാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ളതാണ് അതിൽ ഏറ്റവും സുപ്രധാനം. എന്തായാലും വിദ്യാർത്ഥികൾക്ക് ആശങ്ക വേണ്ട എന്ന് മന്ത്രി പറയുമ്പോഴും ഏത് രീതിയിൽ ആശങ്കയില്ലാതെ നടപ്പാക്കും എന്നുള്ളത് ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളത് പ്രശ്നമാണ്. ഒപ്പം നേരത്തെ തന്നെ BPL കാർഡുള്ളവർക്ക് മാത്രം കൺസെഷൻ എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ പോയപ്പോൾ ഉയർന്ന ഒരു പ്രശ്നം, വിദ്യാർത്ഥികളെ സാമ്പത്തികാടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഒരു നടപടിയിലേക്ക്, ബസ്സുകളിൽ സാമ്പത്തികാടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഒരു നടപടിയിലേക്ക് ഇത് പോകും എന്നുള്ള ഒരു പ്രശ്നമായി വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധി അല്ലെങ്കിൽ ആ വിമർശനം ഏത് രീതിയിൽ മറികടക്കും എന്നുള്ളതും ഇനി നിർണായകമാണ്. കിരൺ. പക്ഷേ നേരത്തെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാവർക്കും സ്കൂളുകളിലാണെങ്കിൽ സൗജന്യം പഠനം, എല്ലാവർക്കും സൗജന്യം, അങ്ങനെ ഒരു സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവ് ഉണ്ടായിരുന്നില്ല. ഇനി വിദ്യാർത്ഥികൾക്ക്, BPL ഫാമിലിയിൽ വരുന്ന കുട്ടികൾക്ക് കൺസെഷൻ അല്ലാത്തവർക്കില്ല എന്നുള്ള തരത്തിൽ വേർതിരിവിന് വരുന്നതിനെ നേരത്തെ തന്നെ ഈ വിദ്യാർത്ഥി സംഘടനകളെല്ലാം പരസ്യമായി എതിർപ്പ്, ഈ ഇത്തരം നിർദ്ദേശങ്ങൾ മുമ്പ് വന്നിട്ടുള്ളതാണ്, അന്നെല്ലാം ശക്തമായ എതിർപ്പാണ് ഉയർത്തിയിട്ടുള്ളത്. ഇപ്പോൾ KSUവിൻ്റെ ഭാഗത്ത് നിന്ന് എതിർപ്പ് വന്നിരിക്കുന്നു, SFIയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ?
എസ് എഫ് ഐ നേതാക്കളുമായി നേരത്തെ സംസാരിച്ചപ്പോൾ അത്തരത്തിൽ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പഠിക്കുകയാണ് എന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. എന്തായാലും ഔദ്യോഗികമായി നേരത്തെ, അതായത് ഇത്തരം ഒരു ശുപാർശ വന്നപ്പോൾ അന്നത്തെ എസ് എഫ് ഐ ഭാരവാഹികളുമായി എതിർക്കുമെന്നുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നു. കാരണം അന്ന് മന്ത്രിയുടെ പ്രതികരണം തന്നെ ഈ രീതിയിലുണ്ടായിരുന്നു. രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് കൈമാറിയ ശേഷം മന്ത്രി തന്നെ ഇക്കാര്യങ്ങൾ പ്രതികരിച്ചിരുന്നു. അതായത് ഈ കൺസെഷൻ വിതരണത്തിൽ നിയന്ത്രണങ്ങൾ വരുമെന്നും ബി പി എൽ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് മാത്രമായി സ്വാഭാവികമാണ് അവിടുത്തെ ശബ്ദം, വളരെ വലിയ ശബ്ദമുണ്ടാകും. നമുക്ക് പ്രസാദിലേക്ക് പോവാം. പ്രസാദ്, ഇത്തരമൊരു തീരുമാനം അനായാസം നടപ്പാക്കാൻ എന്തായാലും പ്രയാസമാവും. വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്ത് നിന്നൊക്കെ എതിർപ്പ് ഉയരാൻ സാധ്യതയുള്ളത് കൂടിയാണ്. അതുകൊണ്ടുകൂടിയായിരിക്കും ഇപ്പോൾ ഈ ഓൺലൈനിൽ അപേക്ഷ നൽകിയാൽ മതി, നേരിട്ട് കെ എസ് ആർ ടി സിയിലേക്ക് വിദ്യാർത്ഥികൾ എത്തേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഇപ്പോൾ മന്ത്രി മാറിയിരിക്കുന്നത്. കിരൺ, വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഏറെക്കുറെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഇക്കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എസ് എഫ് ഐ പോലെയുള്ള സംഘടനകളും ആദ്യം തന്നെ കൺസെഷനിൽ ഇളവ് വരുത്തുന്നതിന് കൺസെഷൻ നിലനിർത്തണമെന്ന ആവശ്യമാണ്. ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തിയാൽ അതിനെതിരെ നിലപാടെടുക്കുമെന്നതും അവർ വ്യക്തമാക്കിയിരുന്നു. സ്വകാര്യ ബസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം അവർ വർഷങ്ങളായി ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണിത്. എന്നാൽ അത് പൂർണ്ണമായും പിൻവലിക്കണം എന്നുള്ളതല്ല അവർ മുൻപ് പറഞ്ഞിരുന്ന ഒരു നിലപാട്. അതിൽ കൺസെഷനിൽ ഇപ്പോൾ 10% കൺസെഷൻ എങ്കിൽ അത് 50% നിലവിലുള്ള ടിക്കറ്റ് നിരക്കിന്റെ 50% കൺസെഷൻ ആക്കി മാറ്റുക എന്നുള്ളൊരു നിലപാടായിരുന്നു തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ കെ എസ് ആർ ടി സി നൽകുന്ന വിദ്യാർത്ഥി കൺസെഷനിൽ വലിയ തോതിലുള്ള ഒരു നിയന്ത്രണം വരുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ് അവർ ഇക്കാര്യം ഉന്നയിക്കുന്നത്. നിലവിലെ ഇന്ധനവില എല്ലാം തന്നെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ നിലവിൽ ഈ നിരക്കിൽ കൺസെഷൻ നൽകാൻ പറ്റില്ല എന്നതാണ് പറയുന്നത്. പൂർണ്ണമായും പിൻവലിക്കണം. അതല്ല എങ്കിൽ പ്രായം 18 സർക്കാർ പറയുന്നത് 25 മുകളിലെങ്കിലും സ്വകാര്യ ബസ് ഉടമകൾ 18 താഴെയുള്ളവർക്ക് മാത്രമേ കൺസെഷൻ കൊടുക്കാൻ പറ്റൂ എന്നൊരു നിലപാട് ഇന്ന് രാവിലെ ടി ഗോവിന്ദ് ഉൾപ്പെടെയുള്ള ബസ് ഉടമകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകും. വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാടും ഇക്കാര്യത്തിൽ വളരെ നിർണായകമാണ്. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയും ഉമേഷ് ബാലകൃഷ്ണമാണ് വിവരങ്ങൾ നൽകിയത്. കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തയിലേക്ക്. കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഗഡുക്കളായി ശമ്പളം നൽകാനുള്ള തീരുമാനത്തിനെതിരെ സി ഐ ടി യു സമരത്തിൽ. ചീഫ് ഓഫീസിനു മുന്നിൽ ധർണ തുടങ്ങി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജീവനക്കാർ സമരത്തിൽ പങ്കെടുക്കുമെന്ന് സി ഐ ടി യു നേതാക്കൾ അറിയിച്ചു. കൂടാതെ ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള മാനേജ്മെന്റ് തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട 10,000 കത്തുകൾ മുഖ്യമന്ത്രിക്ക് സി ഐ ടി യു അയക്കുന്നത് തുടരുകയാണ്. കെ എസ് ആർ ടി സിയിൽ ശമ്പളത്തിന്റെ വിഷയത്തിൽ ആശങ്ക വേണ്ടെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ടാർഗറ്റ് എല്ലാ കാലത്തും ഓരോ ഡിപ്പാർട്ട്മെന്റും നടപ്പാക്കാറുള്ളതാണ്. യൂണിയൻ പറയുന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും മന്ത്രി അറിയിച്ചു. ഇപ്പോൾ പിന്നെ ചില ട്രേഡ് യൂണിയൻ ഉന്നയിച്ചിരിക്കുന്ന ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ശമ്പളത്തിന്റെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഒരു പൈസയുടെ പോലും മുടക്കം ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്തെ ശമ്പളം കൊടുക്കേണ്ടിരുന്നത് ഫെബ്രുവരിയിലായിരുന്നു. ഫെബ്രുവരിയിൽ കഴിഞ്ഞ മാസം ശമ്പളം മുഴുവൻ കൊടുത്തു തീർത്തിരിക്കുകയാണ്. ഇനി ഈ മാസത്തെ ശമ്പളം കൊടുക്കേണ്ട അടുത്ത മാസമാണ്, അതും കൊടുക്കും. ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ജീവനക്കാർക്ക് ആശങ്കയുടെ അടിസ്ഥാനമില്ല. പിന്നെ ടാർഗറ്റ് നിശ്ചയിക്കുന്ന എല്ലാ കാലഘട്ടങ്ങളിലും കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് ഓരോ ഡിപ്പോയ്ക്കും ഓരോ ടാർഗറ്റ് നിശ്ചയിക്കാറുണ്ട്. ആ ടാർഗറ്റ് നിശ്ചയിക്കുമ്പോൾ യൂണിയനുകളുമായി ചർച്ച നടത്താറുണ്ട്. അങ്ങനെയുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ, തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ടാർഗറ്റുമായി ശമ്പളത്തെ ബന്ധപ്പെടുത്തുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ടാർഗറ്റ് തേക്കുന്നവർക്ക് മാത്രം ശമ്പളം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനൊരു നിർദ്ദേശം മാനേജ്മെന്റ് യൂണിയനുകളുമായി ചർച്ച ചെയ്തു എന്നുള്ളതല്ലാതെ അതൊരു തീരുമാനമല്ലല്ലോ. അത് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര